നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പണി വിവാദത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനല്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അടുത്തിടെ പുറത്തുവന്ന എല്ലാ അഴിമതികളുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മാസപ്പണി ഉൾപ്പെടെ 6 അഴിമതി ആരോപണങ്ങൾ ചർച്ചയാക്കുമെന്നും വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ കേസെടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അഴിമതിയിൽ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. താൻ ആരോപണം ഉന്നയിച്ചപ്പോൾ തനിക്കെതിരെയും കേസെടുത്തു. മാസപ്പണി ആരോപണം ഉയർത്തിയതിന് പിന്നാലെ മാത്യു കുഴൽനാടനെതിരെ കേസെടുക്കുകയാണ്. ഇതിലും പിണറായി വിജയൻ മോദിയെ പിന്തുടരുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. എ ഐ ക്യാമറ, കെ ഫോൺ, മാസപ്പണി വിവാദം തുടങ്ങിയ കാര്യങ്ങളിൽ ആരോപണം ഉയരുമ്പോൾ മറുപടി പറയേണ്ടവർ ഓടിയൊളിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും മാസപ്പണി വിവാദത്തിൽ ഉത്തരം പറയേണ്ട ആളാണ്. രണ്ടുപേരും ഒന്നും പറയുന്നില്ല, എന്നിട്ട് പാർട്ടി പറയുമെന്നാണ് പറയുന്നത്. മാസപ്പണി വിവാദത്തിൽ ഗോവിന്ദനാണോ മറുപടി പറയേണ്ടത്? എം വി ഗോവിന്ദൻ ആ കമ്പനിയുടെ പാർട്ണറൊന്നുമല്ലോ. മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. 6 മാസത്തിലധികമായി കേരളത്തിലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിട്ട്. അദ്ദേഹം ഒരു ആകാശവാണിയായി പ്രവർത്തിക്കുകയാണ്. ആർക്കും ഒരു ചോദ്യവും ചോദിക്കാൻ പറ്റില്ല. പെൻഷൻ പോലും യഥാസമയം വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. സംസ്ഥാനത്ത് എല്ലാ വികസന പ്രവർത്തനവും സ്തംഭിച്ചു. സപ്ലൈകോയെ കെ എസ് ആർ ടി സി പോലെയാക്കി. വെള്ളക്കരവും വൈദ്യുതി ചാർജ, ഇന്ധന സെസ് എല്ലാം കൂട്ടി എന്നിട്ടാണ് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറയുന്നത്. പുതുപ്പള്ളിയിലെ ജനങ്ങളോടും കേരള സമൂഹത്തോടും പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുകയെന്നും വി ഡി സതീശൻ പറഞ്ഞു. നേരത്തെ തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചാലും പിന്നോട്ടില്ലെന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയത്. വിജിലൻസ് കേസ് കൊണ്ട് തന്നെ വേട്ടയാടാമെന്ന് കരുതേണ്ടെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞിരുന്നു. സർക്കാരിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോകും. വിജിലൻസ് കേസിനെ താൻ ഭയപ്പെടുന്നില്ലെന്നും ഇനിയങ്ങോട്ട് യുദ്ധത്തിൻ്റെ നാളുകളാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടെ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടും. സർക്കാർ അധികാരത്തെ പരിചയമാക്കുകയാണ്. ഈ സർക്കാരിൻ്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആരെയും വേട്ടയാടുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. എല്ലാ ഏജൻസികളും സർക്കാരിൻ്റെയും പിണറായിയുടെയും സുഹൃത്തായ മോദിയുടെയും കൈകളിലാണ്. അവർ അന്വേഷിക്കട്ടെയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പണി വിവാദം നിയമസഭയ്ക്കകത്ത് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവന്നത്. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുമായി രംഗത്തെത്തിയത്.